എടാ എൽദോ, നിന്നെ സിനിമയിലെടുത്തടാ. സിനിമ സ്വാഗതം. ഭീമ സിനിമ ചിരുമ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ഭീമ കേരള കർണാടക ആൻഡ് തമിഴ്നാടു. രാജീവ്, ഏത് ടീമിലായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്? ആദ്യമായിട്ട് ഒരു ബാലനാടനായിട്ട് നാടകത്തിൽ കൂടെയാണ് വരുന്നത്, 12 വയസ്സുള്ളപ്പോൾ. അതിനുശേഷം ഈ കാണാക്കഥ .com എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം, പിന്നെ ഓണത്തിനിടയ്ക്ക് പൊട്ടു കച്ചവടം. എല്ലാവരെയും തിരിച്ചറിഞ്ഞതൊക്കെ ഈ ആന്റണി സാറിനെ അനുകരിച്ചത്. സാറ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ, എല്ലാ ആർട്ടിസ്റ്റുകളും ഇപ്പോൾ ഓരോരുത്തരെ ഒന്ന് ഇമിറ്റേറ്റ് ചെയ്തു സിംഗിളായിട്ട് വന്നിട്ട് ഓരോരുത്തരെ അനുകരിച്ചുകൊണ്ട് പോകാറ് പതിവ്. പക്ഷെ ഞങ്ങൾ ചെയ്തപ്പോൾ എങ്ങനെ വെച്ചാൽ, അന്ന് നടക്കുന്ന ആനുകാലിക സംഭവങ്ങളെ ബേസിക് ചെയ്തിട്ട് അവർ ചെയ്ത പ്രവൃത്തികൾ വെച്ചിട്ടാണ് സ്കിറ്റ് ചെയ്തത്. അതാണ് ഏറ്റവും കൂടുതലായിട്ട് ഇത്രയും ആൾക്കാരെ അത്ര ശ്രദ്ധിക്കാനുള്ള ഏറ്റവും വലിയ കാര്യം. ആ സബ്ജക്ട് ബേസിൽ വന്നതുകൊണ്ടാണ് ശ്രദ്ധിക്കാനുള്ള. അതായത് ഒരു സാമൂഹ്യ വിമർശനവും കൂടി നിങ്ങൾ അതിനകത്ത് കൊണ്ടുവന്നു. അതെ അതെ, ആ സമയത്തുള്ള രാഷ്ട്രീയ സംഭവങ്ങൾ, അന്ന് എ കെ ആന്റണി സാറ് ഒരു വിഷയത്തിൽ എന്ത് നിലപാടെടുക്കും എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായൊരു ധാരണ എനിക്കുണ്ട്. ഞാനിത് പറയുമ്പോൾ കരുണാകരൻ സാറ് എങ്ങനെ പ്രതികരിക്കും എന്നുള്ളൊരു വ്യക്തമായ ധാരണ ജയരാജനുണ്ട് പൊളിറ്റിക്കലി. അതിന് നമ്മൾ അത്രയും അതുമായിട്ട് സിങ്കായിരുന്നു. ഇപ്പോൾ നിങ്ങൾ അവരെന്ത് ചെയ്യുമെന്ന് നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം അല്ലേ? ജയരാജ് ചെയ്തുകൊണ്ടിരുന്നത് ലീഡറായിരുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നിങ്ങളെ കണ്ടുകൊണ്ടാണോ പിന്നീട് അവർ പല ഡിസിഷനും എടുത്തോണ്ടിരുന്നത്? ചിലപ്പോൾ സംഭവിച്ചിട്ടുണ്ടാവാം. ആണോ? അല്ല, ഞാൻ അങ്ങനെയല്ല പറയുന്നത്. രാഷ്ട്രീയത്തിൽ എന്ത് മാറ്റങ്ങൾ ഉണ്ടാവുന്നു മുൻകൂട്ടി മിമിക്രിക്കാർ പറയുന്നു, അതനുസരിച്ച് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്ക് വ്യത്യാസം വന്നിരുന്നു എന്ന് ഇവിടെ പത്രങ്ങളും മീഡിയകളും എഴുതിയിട്ടുള്ളൊരു സന്ദർഭം ഉണ്ടായിട്ടുണ്ടായത്. അതായത് ഈ പറയുന്ന അന്നസാറൊക്കെ മുഖ്യമന്ത്രിയായിരുന്ന ആ ഒരു സമയത്ത്, അപ്പോഴാണ് ഞങ്ങൾ സജീവമായിട്ട് പൊളിറ്റിക്കൽ സംഭവങ്ങൾ സറ്റയർ എടുത്തു പറയാവുന്നൊരു സറ്റയർന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ കെ കരുണാകരൻ്റെ ഫാമിലിയിലാണ് ഏറ്റവും കൂടുതൽ ആയിട്ട് വിമർശിച്ചാണ് മെമ്പർക്കാർ. അപ്പോൾ അതിലൊരു സംഭവം വന്നപ്പോൾ കരുണാകരൻ സാറിന് എങ്ങോട്ട് പോകണമെന്നറിയില്ല, മുരളീധരൻ സാറിന് എങ്ങോട്ട് പോകണമെന്നറിയില്ല, പത്മജ അവർക്കും എങ്ങോട്ട് പോകണമെന്നറിയില്ലാത്തൊരു സിറ്റുവേഷൻ വന്നു. അപ്പം ഞങ്ങൾ തന്നെ ഒരു ഡിസിഷൻ എടുത്തു, ഇവർക്കിനി പോകാനുള്ള ഒരു ഏരിയ LDFലേക്കാണ്, ഒരു ചായ്വ് വരാനുള്ളത്. അത് നമ്മൾ എടുക്കുന്നതാണ്, നമ്മളൊരു കാഴ്ചപ്പാട് വെച്ചിട്ട് നമ്മൾ ചെയ്തത്. അപ്പോൾ ആ സ്കിറ്റിൻ്റെ ക്ലൈമാക്സിൽ മുരളീധരൻ വന്നിട്ട്, അച്ഛാ ഇനിയിപ്പോൾ എന്താ ചെയ്യണ്ടേ എന്ന് ചോദിക്കുമ്പോൾ കരുണാകരൻ, മോനെ ഇനി ചെയ്യാനല്ലേ ഒരേ ഒരു പരിപാടിയേ ഉള്ളൂ, ഈ അരിവാള് നിനക്കിരിക്കട്ടെ, ഈ ചുറ്റിക എൻ്റെ മോൾക്കിരിക്കട്ടെ, അപ്പം അച്ഛനോ ഞാൻ നക്ഷത്രം ഇരുന്നോളാം. പക്ഷെ അത് കുറേ കാലം കഴിഞ്ഞപ്പോൾ കറക്റ്റായിരുന്നു. കെ കരുണാകരൻ മറ്റേത് LDFൻ്റെ ഒരു ചെറിയ കക്ഷിയായിട്ട് മാറേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നു ആ സംഭവം. ആ കാലഘട്ടത്തിൽ ആളുകൾക്ക് കേട്ടും കണ്ടും പരിചിതമല്ലെങ്കിൽ ഇതൊന്നും അതെ മനസ്സിലാവില്ല. ഇപ്പോൾ രാഷ്ട്രീയക്കാരുടെ ശബ്ദങ്ങൾ നമ്മൾ അനുകരിക്കുന്നു, ഇവരെയൊക്കെ അറിയണം. അതായത് മറ്റുള്ളവർക്ക് അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സിംഗപ്പൂര് പ്രോഗ്രാമിന് പോയി, അത് വലിയ കഥയാണ്. സിംഗപ്പൂര് ഷോയ്ക്ക് പോയിരുന്നു. അപ്പൊ ഞങ്ങൾക്കൊരു ചെറിയ നെഞ്ചുവിരിവുണ്ട്, കാരണം ഒരു കാരണം ഉമ്മൻചാണ്ടി വാജ്പേയി സാർ ഇതെല്ലാവരും ഒന്നിച്ചെന്ന് സിംഗപ്പൂരൊക്കെ നടന്നു. ഞങ്ങള് ഗൾഫിലൊക്കെ ഇങ്ങനെ ഒരുപാട് ഷോ ചെയ്തിട്ടൊക്കെയാണല്ല, അപ്പൊ എവിടെ ചെന്നാലും നമുക്ക് അതിൻ്റെ അഹങ്കാരമുണ്ട്. സ്റ്റേജിൽ കയറി MGR ഒരു 3-4 അടിച്ചുപൊളി പാട്ട് തകർക്കാണല്ല MG ശ്രീമാർ പാർത്ത് പാട്ട് നല്ല ഇത്. പിന്നെ ഞങ്ങളാണല്ലോ, ഞങ്ങൾക്കും പൊരിക്കാനുള്ള ധൈര്യത്തോടെ ഞങ്ങൾ സ്കിറ്റിട്ട് കളിച്ച് ഒരാൾ വനങ്ങളിലാണ്. ആ മലയാളി മൊത്തം മലയാളി, പിന്നെ 3-4 തമിഴന്മാരുണ്ടെന്നാണ്, ഒരാൾ വനങ്ങളിലാണ്. ഷോ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി നമുക്ക് ആൾക്കാരുടെ മുമ്പിലേക്ക് ഒരു മടി കഴിഞ്ഞപ്പോൾ അവരിങ്ങോട്ട് വന്നു. ആ പക്ഷേ നിങ്ങൾ ആദ്യം കൊറേ വൃദ്ധന്മാരെ വെച്ചിട്ട് കുറെ സാധനങ്ങൾ കാണിച്ചില്ല, അതെന്താന്ന്? വൃദ്ധന്മാരൊക്കെയായിരുന്നു, അവർക്കറിയില്ല ഇവരാരൊക്കെയാണ്. സിംഗപ്പൂരാണ് സ്ഥലം, അവിടെ ചാനലുകളില്ല, മലയാള ചാനലുകളില്ല. അന്ന് കിട്ടി, ഇപ്പൊ കണ്ടിട്ടുണ്ടെന്ന് അന്ന് കേബിൾ കണക്ഷൻ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ്. പിന്നീട് ഞങ്ങൾക്ക് പോകാൻ അവസരം കിട്ടിയിട്ടില്ല. ഇനിയിപ്പോ ചെന്നാൽ ഞാൻ അറിയാം വൃത്തമാരൊക്കെ തിരിച്ചറിയുന്നുണ്ട്. ഇവര് വൃത്തമാരായിട്ട് പോയാൽ മതി.
അത് ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട്, ഇവരൊക്കെ വൃദ്ധന്മാരായി നമ്മളൊന്ന് അവതരിപ്പിക്കണം, ഞങ്ങൾ വൃദ്ധന്മാരാകുമ്പോൾ. അതുപോലെ ജയരാജ് അനുകരിക്കുന്നത് ലീഡറല്ലാതെ വേറെ ആരെയാണ്? ലീഡറല്ലാതെ എന്നെ രക്ഷപ്പെടുത്തിയാണ് ഒരു സ്റ്റാർസ് ഇൻ ദോഴ്സ് എന്ന് പറഞ്ഞ ശ്രീനിവാസിൻ്റെയാണ്. അതായത് കുറേ നടന്മാരൊക്കെ എടുക്കുമായിരുന്നു. അപ്പോൾ ആ കാലഘട്ടങ്ങളിൽ എന്നെക്കായി കൂടുതൽ സ്റ്റാർസ് എടുക്കുന്ന ആൾക്കാർ വേദിയിലേക്ക് വന്നപ്പോൾ ഞാൻ പതുക്കെ പിന്മാറി, കാരണം രക്ഷയില്ല. കാരണം ഷാജോൺ ഭായി എന്നൊക്കെ പറഞ്ഞ പുതിയ നടന്ന് നോക്കിയിക്ക വന്നത് വന്നത് അനുകരിക്കാൻ വേണ്ടി. അപ്പോൾ നമ്മളൊരു കടയൊക്കെ തുടങ്ങിയ സമയത്താണ് ടൈറ്റാനിക് എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങി. അപ്പോൾ ആ സിനിമയുടെ ആദ്യമായിട്ട് ചെയ്യുന്നൊരു പാരഡി ഓഡിയോ കാസറ്റ് ടൈറ്റാൻ എനിക്കെന്ന് പറഞ്ഞ തോമസ് തോപ്പിക്കുട്ടി എഴുതി. ടൈറ്റാണ് എനിക്ക് ടൈറ്റാനിക്കുന്നുണ്ട്. അപ്പോൾ അത് നാദർഷിക ഡയറക്റ്റ് ചെയ്ത് വിൽസൺ ഓഡിയോസാണ് അത് പുറത്തിറക്കിയത്. അപ്പോൾ അതിൽ മാമുക്കോയുടെ സൗണ്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നെ തോമസ് തോപ്പിൽക്കുടി കടയിൽ നിന്ന് വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ മാമുക്കോയുടെ സൗണ്ട് എടുത്തപ്പോൾ ശരിയായില്ല. അപ്പോൾ അവിടെ എല്ലാവരും പറയണേ കേട്ട് പോരാട്ടത് ശരിയല്ല. അപ്പോൾ ആ പയ്യന്നെ അപ്പോൾ നോക്കാൻ വിഷമിക്കണ്ട, വേറെ വല്ലതും ഉണ്ടോ നോക്കാൻ മതി, വേറെ വല്ലതും ഉണ്ടോ ചോദിച്ചു. അവന് ശ്രീനിവാസൻ്റെ അന്നൊന്നെടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ശ്രീനിവാസൻ്റെ കുണുക്കിട്ട കോഴി കുളക്കോഴി കുന്നും ചാരുവിലെ വയറ്റാട്ടി നീ കേട്ടോ നീ കേട്ടോ ശ്യാമളെ എന്തായിരുന്നു നിന്റെ പെർഫോമൻസ്? ചൂടുവെള്ളം ചൂടാക്കുന്നു, ഏത്തപ്പഴം മുഴുകുന്നു, കോഴി മുട്ടയടിക്കാൻ ഓടിക്കുന്നു. ഈ അഭിനയം സിനിമയിലായിരുന്നെങ്കിൽ ഈ തവണത്തെ ഉറവിശയോടെ നമ്മുടെ വീട്ടിൽ ഷോക്കിട്ട്. അച്ഛൻ അതിലെ വന്നപ്പോൾ ഞാൻ ഇതിലെ പോയി, അച്ഛൻ ഇതിലെ വന്നപ്പോൾ ഞാൻ അതിലെ പോയി, പോയിട്ട് പിന്നെ വരാം അമ്മാമേ. വേറെ മധുസാർ അങ്ങനെ കുറേ ചെയ്യായിരുന്നു. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രതാപേന്ദ്ര സാറല്ലേ, റോസി ബേ ഇങ്ങോട്ട് ഇറങ്ങി വേടാ, എനിക്ക് തിരുവനന്തപുരത്ത് മാത്രമല്ല ഡാബിട്ടി, അങ്ങ് ഡൽഹിയിലുണ്ട് ഡാബിട്ടി. ഞാനൊരു പോക്കുവയല്ലേ, നിന്നെ കെട്ടിയിട്ടിട്ടേ നാരായണൻ പടകൂ മോനെ ഫെഡറിക്ക് തോക്കെടുത്ത് വെച്ച് വേടാ. അല്ലേ സത്യജ്ഞയല്ലേ സത്യൻ്റെ ഒരു കേസുണ്ട്. അപ്പോൾ ഒരു മലമുക്കിലാണ് പരിപാടി. അപ്പോൾ അപ്പോൾ രാജീവ് എല്ലാ സ്റ്റേജിലും സത്യം ചെയ്ത് ഭയങ്കര ക്ലാപ്സ് മേടിക്കുന്നതാണ്. അപ്പോൾ ഓരോ സ്റ്റാർ ഒന്ന് കൈയ്യടി മേടിച്ചു പോയി. അവസാനം രാജീവ് ഒന്ന് ബനിയാനൊക്കെ ഇട്ട് വന്നിട്ട് സത്യനൊക്കെ ചെയ്ത് ജനങ്ങൾ ആരും അനങ്ങളല്ല. ഇല്ല എല്ലാവരും ഉണ്ട് ജനങ്ങൾ, പക്ഷെ ആരും അനങ്ങളല്ല. പരിപാടി കഴിഞ്ഞ് വണ്ടി കയറി രാജീവ് സൈലൻ്റ്, ഞങ്ങൾ പാട്ടും പേളൊക്കെ. അപ്പോൾ ഇവനൊന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ പറഞ്ഞു വേറെ രാജീവ് കുഴപ്പമൊന്നും ഇല്ലാതെ അവിടെ കേബിൾ ടി വി ഇല്ലാതുകൊണ്ട് സത്യനെ ആർക്കും അറിയില്ല എന്ന് പറഞ്ഞു. ആ അത് പറഞ്ഞു രാജീവ് അവിടുന്ന് പാട്ട് തുടങ്ങിയിട്ട് ആലുവ എത്തുന്നവരെ പാട്ട് മൂന്നാറുന്നു. അല്ല സത്യം, ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയുടെ സമയത്താണല്ലോ കേബിൾ കണക്ഷൻ ഇല്ലാത്തടത്തൊന്നും ഇത് കാണണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞവരെ ആശ്വസിപ്പിച്ചപ്പോൾ നമുക്ക് ഒരു സമാധാനം കിട്ടി എന്നുള്ളത് ഒരു സത്യമാണ്. അപ്പം ഞാനൊന്ന് പറയണോ? താഴമ്പൂമണമുള്ള തണുപ്പുള്ള രാത്രിയിൽ തനിച്ചിരുന്നുറങ്ങുന്ന ചെറുപ്പക്കാരി അമ്മേ അമ്മേ സരള നീ ആയിരുന്നോ? നീ അടുത്ത് വരൂ സരള, നീ അടുത്ത് വരൂ. എന്താ നിനക്കൊരു നാണം? അമ്മേ ഞാൻ നാളെ അമേരിക്കയ്ക്ക് പോവുകയാണ്. ഞങ്ങൾ എന്ത് തെറ്റാ അമ്മ ചെയ്തത്? നമ്മുടെ വളയം സിനിമയിൽ മാവേലിക്കര പൊന്നമ്മ ചേച്ചിയല്ലേ, പൊന്നമ്മ ചേച്ചിയും അബൂബക്കറക്കായും അവർ തമ്മിലുള്ള ഒരു ഡയലോഗിൻ്റെ കോമ്പിനേഷൻ. തമ്പി നീ എന്ത് വർത്താനം പറയുന്നത്? തന്തയും തള്ള ഇല്ലാത്ത കുട്ടിയല്ലേ? ദേ മനുഷ്യനെ എൻ്റെ വൈരിക്കുന്നതെന്ന് കേൾക്കുന്നു. കണ്ടവന്റെ കയ്യിൽ നിന്ന് കള്ളം വാങ്ങിച്ച് കുടിച്ചേച്ച് അനന്തരപട മുറിയിൽ കയറ്റിവിട്ട് ചപി പ്രായം പറയുന്നു. മറ്റേ ചവിട്ടി വെച്ച് നന്നാലുണ്ടല്ലോ, നാലായിട്ടുടിയും. ഇനി അക്കാലത്ത് നിങ്ങൾ ചെയ്ത എന്തെങ്കിലും സ്കിറ്റുകൾ അല്ലെങ്കിൽ രസമുള്ള എന്തെങ്കിലുമൊക്കെ സ്കിറ്റുകൾ? ഞങ്ങൾ പല രീതിയിൽ ഞങ്ങൾ ഒരുമിച്ച് സ്കിറ്റുകൾ ചെയ്യുന്നുണ്ട്. അല്ല ഒരു വാർത്തയുടെ ഒരു ആ സമയത്തൊക്കെ സാർ ഈ ഓരോ ന്യൂസ് ചാനൽ ഒരുപാട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ലൈവായിട്ട് വാർത്ത വായിക്കുകയും ഇതേ സമയത്ത് പോയി ഇത് റിപ്പോർട്ട് ചെയ്യുന്ന ചിലരുടെ മാനസികാവസ്ഥയുണ്ട്. അപ്പോൾ ഈ വെള്ളപ്പൊക്കം വന്നൊരു സമയത്ത് ഇപ്പോൾ സുനാമി ഉണ്ടായപ്പോൾ ഒരുപാട് ദുരന്തങ്ങളുണ്ട്. അപ്പോൾ ഈ സമയത്ത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി റിപ്പോർട്ടർ പോയി നിൽക്കുന്ന ഒരു 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 ലൈവായിട്ടുള്ളൊരു ഒരു വാർത്തയാണ്. അപ്പോൾ അത് ഞങ്ങളൊന്ന് ഒന്ന് അനുകരിക്കാം അല്ലേ.
നമസ്കാരം. പ്രധാന വാർത്തകൾ. കേരളത്തിൽ സുനാമിത്തിരകൾ ആഞ്ഞടിച്ചു കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ അവിടെയും ഇടയും സുനാമിത്തിരകൾ, വെള്ളപ്പൊക്കം കൂടിക്കൂടി വരികയാണ്. വിവേകാനന്ദപ്പാറയിൽ നമ്മുടെ റിപ്പോർട്ടർ റിപ്പോർട്ട് സുഗുണൻ ലൈനിലുണ്ട്. സുഗുണ, വെള്ളപ്പൊക്കമൊക്കെ അവിടെ എങ്ങനെ പോകുന്നു? സുഗുണ നിതീഷ് പറഞ്ഞോളൂ. ആ വെള്ളം അടിക്കടി പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പറഞ്ഞോളൂ. ഞാൻ ഇവിടെ നിന്നുകൊണ്ടാണ് ഇപ്പൊ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വെള്ളം ഇപ്പൊ പൊങ്ങി പൊങ്ങി എന്റെ കാലിന്റെ ഉപ്പൂറ്റേര് വന്നിട്ടുണ്ടായി നിതീഷ്. ഓക്കെ, ഇപ്പോൾ കലക്ക വെള്ളമാണോ വരുന്നത്, അതോ വെള്ളം ഏത് രൂപത്തിലാണ് ഒഴുകി വരുന്നത്? നല്ല കലക്ക വെള്ളമാണ് വന്നുകൊണ്ടിരിക്കുന്നത് നിതീഷ്. ഓരോ അണിതോറ് പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എന്റെ മുട്ടിനൊപ്പം വന്നിട്ടുണ്ട് നിതീഷ്. പറഞ്ഞോളൂ. നല്ല അടി കൊടുക്കുണ്ടോ, അതോ ശക്തിയായ അടി കൊടുക്കുന്നു? മുകളിലേക്ക് വെള്ളം വന്നോ, അതോ വെള്ളം താഴേക്ക് പോയോ? ഇപ്പോൾ റിപ്പോർട്ട് നൽകിയ സുഗുണന്റെ ശവസംസ്കാരം നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് അദ്ദേഹത്തിന്റെ വീട്ടുവളപ്പിൽ നടക്കുന്നതായിരിക്കും. നന്ദി, നമസ്കാരം. ഇതൊരു വാർത്തയാണ്. ഇനിയിപ്പോൾ അടുത്ത വേറൊരു വാർത്തയുണ്ട്. അതായത് ഇപ്പോൾ എന്ത് പറഞ്ഞാലും ജനിച്ചാലും മരിച്ചാലും എല്ലാം ലൈവായിട്ടാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു വാർത്തയിലേക്ക് പോവുകയാണ്. നമസ്കാരം. പ്രധാന വാർത്തകൾ. കേരളത്തിലെ പ്രശസ്ത പുല്ലാങ്കുഴൽ വിദഗ്ധനായ കരകുളം രാമൻകുട്ടി ഇന്ന് രാവിലെ കൃത്യം 4 മണിക്ക് അന്തരിച്ചു. ഭാഗ്യത്തിന് ഇന്ന് അദ്ദേഹം നമ്മളോടൊപ്പം സ്റ്റുഡിയോയിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ നമുക്ക് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാം. കരകുളം രാമൻകുട്ടി, അദ്ദേഹം ഒരുപാട് സംഭാവനകൾ പുല്ലാങ്കുഴൽ വിദഗ്ധനാണ്. തന്നെയുമല്ല 20 വർഷക്കാലമായി അദ്ദേഹം തൻ്റെ സമഗ്ര സംഭാവന കൊണ്ട് കേരളത്തിലെ കലാ കേന്ദ്രത്തിൽ അദ്ദേഹത്തിൻ്റെ ചുവട് ഉറപ്പിച്ചിരിക്കുകയാണ്. ചൊവ്വല്ലൂർ രാമൻകുട്ടി തന്നെയുമല്ല ഇന്ന് അദ്ദേഹത്തോടൊപ്പം നമ്മുടെ സ്റ്റുഡിയോയിൽ 20 വർഷക്കാലമായി ചൊവ്വല്ലൂർ രാമൻകുട്ടിയോടൊപ്പം തന്നെ മൃദംഗം കടവുമൊക്കെ ഒന്നിച്ച് വായിച്ചിരുന്ന ചൊവ്വല്ലൂർ ദാമോദരൻകുട്ടിയും ഇന്ന് നമ്മളോടൊപ്പം സ്റ്റുഡിയോയിലുണ്ട്. അതിന് മുമ്പായിട്ട് നമുക്ക് ഇദ്ദേഹത്തോടൊപ്പം ഒരുപാട് യാത്രകൾ സഞ്ചരിച്ച ഒരുപാട് പേരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്ന് തന്നെ നമ്മുടെ മുമ്പിലിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തോട് ചോദിക്കാം, ഈ ചൊവ്വല്ലൂർ നമ്മുടെ കരകുളം രാമൻകുട്ടിയെക്കുറിച്ച് എന്താണ് താങ്കളുടെ അഭിപ്രായം? എന്താണ് അദ്ദേഹം വളരെ നല്ല ഓക്കെ, നമുക്ക് സ്റ്റുഡിയോയിലേക്ക് തിരിച്ചു വരാം. നമ്മുടെ റിപ്പോർട്ടർ ഇപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടു വളപ്പിലുണ്ട്. മിസ്റ്റർ മുരുകേഷ്, ഹലോ. ഹലോ. ആ മുരുകേഷ്, ഇപ്പോൾ എങ്ങനെ പോകുന്നു അവിടുത്തെ ശവസംസ്കാര ചടങ്ങുകളൊക്കെ? എങ്ങനെ പോകുന്നു മുരുകേഷ്? നിതീഷ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ചിരിച്ചിരിച്ച് ഊപ്പാട് തീരും. ഓക്കെ, ഇവിടെ മരണത്തിന്റെ ആ അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവന്നിട്ടില്ല, പക്ഷെ ഇവിടെ പിള്ളേരെല്ലാം അടിപൊളിയാണ്. ഉല്ലസിച്ച് രസത്തിലിരുന്ന് പുറകിലത്തെ ഒരു കിണറിന്റെ ചോട്ടിലിരുന്ന് ഒരു കുപ്പി പൊട്ടിച്ച് അടിച്ചോണ്ടിരിക്കുകയാണ്. പറഞ്ഞോളൂ. ഞാൻ ഇവിടെ കിടന്ന് കുറുകുന്നുണ്ട്. കിട്ടിയാൽ കിട്ടി. ഓക്കെ, നമുക്ക് സ്റ്റുഡിയോയിലേക്ക് തിരിച്ചു വരാം. 20 വർഷക്കാലമായി അദ്ദേഹത്തിന്റെ സഹത സഞ്ചാരിയായ ദാമോദരൻകുട്ടി ഇന്ന് നമ്മളോടുണ്ട്. ദാമോദരൻകുട്ടി ഇന്ന് വളരെ വിഷമത്തിലാണ്. ദാമോദരൻകുട്ടി, എനിക്ക് താങ്കളോട് ചോദിക്കുവാനുള്ളത്, ഈ 20 വർഷക്കാലം താങ്കളും അദ്ദേഹവും ആയിട്ടുള്ള ഒരു ബന്ധത്തെക്കുറിച്ച് എന്താണ് താങ്കളുടെ അഭിപ്രായം? എന്താണ് സത്യം പറഞ്ഞാല്? ഓക്കെ, നമുക്ക് മുരുകേഷിക്ക് തിരിച്ചു പോയാം. ഹലോ മുരുകേഷ്, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഹലോ മുരുകേഷ്, ഹലോ മുരുകേഷ്, ഹലോ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ മുരുകേഷ്? അവിടുത്തെ ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്? ഇവരുടെ ബന്ധുക്കാരും സ്വന്തക്കാരും ഒക്കെ അവിടെ എത്തിയിട്ടുണ്ടോ മുരുകേഷ്? ഇവിടെ ഓരോരുത്തരും എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഗൾഫിലുള്ള ഇളയ ആന്റിക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് അവർ അവിടെ ഇരുന്ന് കരഞ്ഞിട്ട് അതിന്റെ ഒരു സീഡി അയച്ചു കൊണ്ട് തന്നിട്ടുണ്ട്. അതിവിടെ ഇട്ടിട്ടാണെങ്കിൽ ചിരിച്ചിരിച്ച് ഊപ്പാട് വരുവിടവേ. ഓക്കെ, ഒറ്റയ്ക്ക് ഇന്ന് ചിരിക്കരുത്. നമുക്ക് സ്റ്റുഡിയോയിലേക്ക് വീണ്ടും തിരിച്ചു വരാം. ദാമോദരൻകുട്ടി, താങ്കളോട് എനിക്ക് ചോദിക്കുവാനുള്ളത്, ഈ 20 വർഷക്കാലത്തിനിടയ്ക്ക് താങ്കൾക്ക് ഓർത്തിരിക്കാൻ പറ്റിയ രസകരമായ എന്തെങ്കിലും കോമഡി ഉണ്ടെങ്കിൽ താങ്കൾക്ക് ഇപ്പോൾ അതൊന്ന് പറയാം. ഓക്കെ, നമുക്ക് മുരുകേഷിലേക്ക് തിരിച്ചു പോകാം. മുരുകേഷ്, ഞാൻ പറയുന്നത് വ്യക്തമാകുന്നുണ്ടോ മുരുകേഷ്? ഹലോ മുരുകേഷ്, ഹലോ. ആ മുരുകേഷ്, അവിടുത്തെ കാര്യങ്ങൾ എന്താ? ഇപ്പൊ ബാക്കിയുള്ള അമേരിക്കക്കാരും ഗൾഫുകാരും ഒക്കെ വന്നിട്ടുണ്ടോ മുരുകേഷ്? എന്നതാണ് ഓക്കെ, നമുക്ക് സ്റ്റുഡിയോയിലേക്ക് തിരിച്ചു വരാം. 20 വർഷക്കാലമായി ദാമോദരൻകുട്ടി, അദ്ദേഹത്തിന് ഒരുപാട് വാക്കുകൾ പറയാനുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് താങ്കളോട് ചോദിക്കുവാനുള്ളത്, ഈ 20 വർഷക്കാലമായി നിങ്ങൾ തമ്മിലുള്ള ഈ ബന്ധം, പെട്ടെന്ന് ഈ വിയോഗത്തിൽ താങ്കൾക്ക് ഈ ദുഃഖം താങ്കൾക്ക് എങ്ങനെ താങ്ങാനാവും? സത്യം പറഞ്ഞാൽ താങ്ങാൻ. ഓക്കെ, നമുക്ക് മുരുകേഷിലേക്ക് തിരിച്ചു പോകാം. മിസ്റ്റർ മുരുകേഷ്, എടാ മനുഷ്യൻ മരിച്ചു കഴിയുമ്പോഴാ മലയാളികൾ എന്തെങ്കിലും പൊക്കി പറയുന്നത്, അതിനെങ്കിലുള്ള അവസരം അവരിനി കൊടുക്കണം. ഓക്കെ, നമുക്ക് സ്റ്റുഡിയോയിലേക്ക് തിരിച്ചു വരാം. ഹലോ, ഇതൊക്കെ ആരെ? വെളുപ്പാങ്കാലത്ത് 4 മണിക്ക് കുളിപ്പിച്ച് ഫ്ലൂട്ട് വായിച്ചാ മനുഷ്യൻ ഇതിന് വീട്ടിൽ കൊണ്ട് നടക്കേണ്ട ചുമതല നിൽക്കുന്നുണ്ടോ? അല്ല, ഇതൊക്കെ ചോദിക്കാൻ നിങ്ങളാരാണ്? ഞാനാരാന്ന്? ഈ ഫ്ലൂട്ട് വായിച്ചിരിക്കണ എന്റെ മൂത്ത മോനായ മകനാണ്. ഓക്കെ, അച്ഛനെയും മകനെയും കൂടി നമുക്ക് ഒരുമിച്ച് സ്റ്റുഡിയോയിൽ കിട്ടിയിരിക്കുകയാണ്. മകൻ എന്ന രീതിയിൽ താങ്കളോട് എനിക്ക് ചോദിക്കുവാനുള്ളത്, സ്വന്തം അച്ഛൻ ഇങ്ങനെ മരിച്ചിരിക്കുന്ന ഈ അവസ്ഥയിൽ താങ്കൾക്ക് ഒരുപാട് വിഷമമുണ്ടെങ്കിലും എനിക്ക് താങ്കളോട് ചോദിക്കുവാനുള്ളത് എന്താണ്, എന്നോട് താങ്കളുടെ പ്രതികരണം എന്താണ് താങ്കൾക്ക്? ഈ കുളിപ്പിച്ച് കുട്ടപ്പനാക്കി ഫ്ലൂട്ട് വായിച്ചിരിക്കണോ എന്റെ മൂത്ത മകനായ എന്റെ പ്രതികരണം അല്ലേ നിങ്ങളോടുള്ളത്? അല്ലേ?
ഇതോടെ തത്സമയ സംപ്രേഷണം കഴിഞ്ഞിരിക്കുന്നു. നന്ദി, നമസ്കാരം. എടാ, ഈ തത്സമയ സംപ്രേഷണമല്ല, പിന്നെ തല്ലുസമയ സംപ്രേഷണം. മതി, നമുക്ക് രാജീവിന്റെ ഒരു നാടൻ പാട്ട്. നാടൻ പാട്ട്, ഒരു അടിപൊളി പാട്ട് കൂടെ. കന്ദ ഞാനും വരാ തൃശ്ശൂർ പൂരം കാണാൻ. കന്ദ ഞാനും വരാ തൃശ്ശൂർ പൂരം കാണാൻ. പൂരം എനിക്കൊന്ന് കാണണം കാന്ത, പൂരം എനിക്കൊന്ന് കാണണം കാന്ത, പൂരത്തിൽ അതിലൊന്ന് കൂടണം കാന്ത, പൂരത്തിൽ അതിലൊന്ന് കൂടണം കാന്ത. കാന്ത ഞാനും വരാ തൃശ്ശൂർ പൂരം കാണാ. കൊട്ടിമരം എനിക്കൊന്ന് കാണണം കാന്ത, കൊട്ടിമരം എനിക്കൊന്ന് കാണണം കാന്ത, കൊട്ടിമരത്തേലൊന്ന് കേറണം കാന്ത, കൊട്ടിമരത്തേലൊന്ന് കേറണം കാന്ത. കാന്ത ഞാനും വരാ തൃശ്ശൂർ പൂരം കാണാ. ആനയെ എനിക്കൊന്ന് കാണണം കാന്ത, ആനയെ എനിക്കൊന്ന് കാണണം കാന്ത, ആനപ്പുറത്തൊന്ന് കേറണം കാന്ത, ആനപ്പുറത്തൊന്ന് കേറണം കാന്ത. കാന്ത ഞാനും വരാ തൃശ്ശൂർ പൂരം കാണാ. തിമിലയെ എനിക്കൊന്ന് കാണണം കാന്ത, തിമിലയെ എനിക്കൊന്ന് കാണണം കാന്ത, തിമിലയിൽ അതിലൊന്ന് കൊട്ടണം കാന്ത, തിമിലയിൽ അതിലൊന്ന് കൊട്ടണം കാന്ത. കാന്ത ഞാനും വരാ തൃശ്ശൂർ പൂരം കാണാ. മദ്ദളം എനിക്കൊന്ന് കാണണം കാന്ത, മദ്ദളം എനിക്കൊന്ന് കാണണം കാന്ത, മദ്ദളത്തേലൊന്ന് കൊട്ടണം കാന്ത, മദ്ദളത്തേലൊന്ന് കൊട്ടണം കാന്ത. കാന്ത ഞാനും വരാ തൃശ്ശൂർ പൂരം കാണാ. സിനിമ ചിരിമ കാണണം കാന്ത, സിനിമ ചിരിമ കാണണം കാന്ത, സിനിമ ചിരിമേൽ കൂടണം കാന്ത, സിനിമ ചിരിമേൽ കൂടണം കാന്ത. കാന്ത ഞാനും വരാ തൃശ്ശൂർ പൂരം കാണാ. 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 പൂജ്യരായ ഗുരുജനങ്ങളെ, കലാസ്നേഹികളെ, സഹോദരി സഹോദരന്മാരെ, പീക്കിരി കുഞ്ഞുങ്ങളെ, നിരവധി കഥാപ്രസംഗങ്ങൾ കേട്ടിട്ടുള്ള ഒരു ഓഡിയൻസാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. നിരവധി കഥകൾ നടന്നിട്ടുള്ള ഒരു സ്റ്റേജാണ്. ഈ വേദിയിൽ നിന്നുകൊണ്ട് കഥ പറയുക എന്ന് പറയുന്നത് മുജ്ജന്മ സുഹൃതമാണ്. ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ സൗഭാഗ്യങ്ങളിൽ ഒന്നായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. ദീർഘനേരം ഞാൻ സംസാരിക്കുന്നില്ല, കഥയിലേക്ക് കടക്കും മുമ്പ് ഒരു വാക്ക്. കഥ തീരും വരെ ക്ഷമയോടെ കാത്തിരിക്കാൻ ഓഡിയൻസ് പ്രത്യേകം ശ്രദ്ധിക്കും എന്ന പ്രതീക്ഷയോടുകൂടി ഇതിലെ ഓരോ മുഹൂർത്തങ്ങളും നിങ്ങളുടെ ജീവിത സ്പന്ദിയായ സ്പർശനമായിട്ടുള്ള സന്ദർഭമാണെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് കഥയിലേക്ക് കിടക്കട്ടെ. ഹിമഗിരി മുടികൾ കൊടികൾ ഉയർത്തി കടലുകൾ പടകമുയർത്തി, ഹിമഗിരി മുടികൾ കൊടികൾ ഉയർത്തി കടലുകൾ പടകമുയർത്തി, യുഗങ്ങൾ നീന്തി നടപ്പൂ ഗംഗയിൽ വിരിഞ്ഞു താമരമുകുളങ്ങൾ. ഇത് ഒരു രാഷ്ട്രീയ കഥയല്ല, സിന്താബ വിളിച്ച് ഇംഗ്ലാ വിളിച്ച് മുങ്കിലേക്ക് ഗുഷ്ടി ഉരുട്ടി വിളിക്കുന്ന ഒരു രാഷ്ട്രീയ കഥയല്ല. പിന്നെയോ, പുന്നമടക്കാരേ പുന്നമടക്കാരേ ആലുമാ കടപ്പുറത്ത് ജാഗരാ ജാഗരാ ജാഗരാ. ഇത് മത്സ്യബന്ധനത്തിനുമായ മത്സ്യത്തൊഴിലാളികളുടെ കഥയുമല്ല. പിന്നെയോ, കിഴക്ക് മണ്ണിൽ പൊന്നു വിളയിച്ച മണ്ണിനോട് മലയിച്ച മലയോര കർഷകരുടെ കഥയുമല്ല. സത്യത്തിൽ ഇത് ആരുടെ കഥയാണ്? ഇത് ഓമല്ലൂർ ഓമനക്കുട്ടന്റെ കഥയാണ്. പുള്ളിക്കാരൻ എവിടെ? ഓമനക്കുട്ടൻ കൊല്ലത്ത് കഥാപ്രസംഗം കഴിഞ്ഞ് കഥാ കരുനാഗപ്പള്ളിയും താണ്ടി പുതുപ്പള്ളി താണ്ടി പാരിപ്പള്ളി താണ്ടി ചേർത്തല കഴിഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ്. നീ ഇവിടെ കഥാപ്രസംഗം പറയാണ്ട് അവനെ വിളിച്ച് കഥാപ്രസംഗം തുടങ്ങാപ്പായത്. പ്രിയമുള്ളവരെ, കഥാപ്രസംഗത്തോടുള്ള എന്റെ ആവേശം, എന്റെ അഭിനിവേശം, ഞാൻ പലപ്പോഴും പല വേദികളിൽ ഇവിടെ എന്റെ ചെലവിൽ തന്നെ ഞാൻ കഥാപ്രസംഗം അവതരിപ്പിച്ചിട്ടുണ്ട്. പലപ്പോഴും അത് പൂർത്തീകരിക്കാൻ സ്നേഹമുള്ള നാട്ടുകാരെ എന്നോട് സമ്മതിച്ചിട്ടില്ല. ഒന്നെങ്കിൽ ഞാൻ കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കരണ്ട് പോകും, മറ്റൊന്ന് ഞാൻ കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മഴ പെയ്യും, അതുമല്ലെങ്കിൽ ആരെങ്കിലും വന്ന് വേദിയിലേക്ക് കയറി ആകെ സ്റ്റേജ് ഇടിച്ച് പൊളിച്ച് തകർക്കും.
ഇന്ന് വരെ പൂർത്തീകരിക്കാൻ എനിക്ക് കഴിയാത്തത് കൊണ്ടാണ് എനിക്ക് ഇഷ്ടപ്പെട്ടുള്ള ഗ്രാഹകരെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നത്. പ്രിയമുള്ളവര്, കാതികൻ ഓമല്ലൂർ ഓമരക്കൂട്ടൻ വരുന്ന വഴിയാണ്, വന്നുകൊണ്ടിരിക്കുകയാണ്, പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനു മുമ്പായി ഇന്ന് കാളീശ്ശേരി മഹേശ്വരി രക്തേശ്വരി ക്ഷേത്രത്തിലെ അന്നപൂർണ തീർത്ഥ ധർമ്മ സംസ്ഥാപന ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചുകൊണ്ട് ഇന്ന് ഈ വേദി ഒരുക്കി തന്ന റാവു പ്രദേശിനും ആനപ്പന്തൽ ഒരുക്കിയ സ്റ്റേജ് ഡെക്കറേഷൻ രാജേഷിനും അതുപോലെ തന്നെ ശബ്ദവും അളിച്ചവും നൽകി ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടൻ ലൈറ്റ് ആൻഡ് സൗണ്ടിനും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇന്ന് ഈ വേദിയിൽ ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്നത് പേര് വെളിപ്പെടുത്താനാവാത്ത രാജു, ബാബു, സുഗു എന്നീ മൂന്ന് സുഹൃത്തുക്കളാണ്. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ. നിങ്ങൾ എന്ത് പോക്രിത്തരോട് കാണിക്കുന്നത്? വലിയൊരു ആപത്താണ് വരാൻ പോണത്. ഓമല്ലൂർ ഓമനക്കുട്ടൻ വരില്ലേ? അല്ല, ഓമല്ലൂർ ഓമനക്കുട്ടൻ വരും. അധികം ഒരു മണിക്കൂറായി റോഡിൽ വന്നിരിക്കുന്നു. അദ്ദേഹത്തിന്റെ വാഹനം പോരാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാന്ന് പറഞ്ഞിട്ട് എവിടെ? എത്ര നേരമായി ഞാൻ പറയുന്നത്? ഓമല്ലൂർ ഓമനക്കുട്ടം വന്ന് വഴി കിടക്കുകയാണ്. വീട്ടിൽ പോലും കിടക്കാത്ത മനുഷ്യൻ ഓമല്ലൂർ ഓമനക്കുട്ടം വഴി കിടക്കുന്നു. അദ്ദേഹത്തിന് പോരേണ്ട വണ്ടി വാഹനങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. BMW മാറ്റി കൊടുക്കേ, ആ ബെൻസ് മാറ്റി കൊടുക്കേ, ഇന്നോവ മാറ്റി കൊടുക്കൂ. ഓമല്ലൂർ ഓമനക്കുട്ടം കടന്നു വരട്ടെ. ഓമല്ലൂർ ഓമനക്കുട്ടം കടന്നു വരികയാണ്. അദ്ദേഹത്തിന് വാഹന തടസ്സം സൃഷ്ടിക്കരുത്. അദ്ദേഹത്തിന് വാഹനം മുട്ടി മറ്റുള്ളവർക്ക് പരിക്കൽ കയറുന്നു. പൊന്നു തള്ളേ, അവിടെ നിന്ന് മാറിക്കൊടുക്ക്. ഓമല്ലൂർ ഓമനക്കുട്ടം വന്നുകൊണ്ടിരിക്കുകയാണ്. ഓമല്ലൂർ ഓമനക്കുട്ടൻ വരുന്നു. പ്രിയമുള്ളവരെ, കാർത്തിക സമ്രാട്ട് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഓമല്ലൂർ ഓമനക്കുട്ടൻ വേദിയിലെത്തി കഴിഞ്ഞു. ഇത്ര ആർഭാട്ടമായിട്ട് പറഞ്ഞ വാഹനം ഇതാണ്? എന്താ, സൈക്കിൾ ഒരു വാഹനമല്ലേ? ആദിമ മനുഷ്യന്റെ ആദ്യകാലത്തെ ഇരുചക്ര വാഹനമാണ് സൈക്കിൾ. അദ്ദേഹം വന്ന വഴി ഇതുവരെ മറന്നിട്ടില്ല. എത്ര കാശുണ്ടെങ്കിലും എത്ര പട്ടിണി കിടക്കാൻ തയ്യാറാണെങ്കിൽ പോലും ആ സൈക്കിൾ വിട്ടിട്ടുള്ള ഒരു കളിക്ക് ഓമനക്കുട്ടം തയ്യാറായിട്ടില്ല. അതാണ് നാടൻ കലാകാരൻ. എല്ലാ കാര്യങ്ങളും ഓക്കെ ഉണ്ട്. എല്ലാം ഓക്കെ ആണ്. എല്ലാം ഒന്നും ആക്കി, എല്ലാം ഓക്കെ ആണ്. ഒന്നും ആക്കിയായിട്ടില്ല. എന്തി എന്നെ ബുക്ക് ചെയ്യാൻ വന്നാരാ? ചന്ദ്രചൂടൻ. ഇപ്പൊ ചൂടില്ല, ഇപ്പൊ ചൂടില്ല. എനിക്ക് നല്ല ചൂടാ. ഫ്ലെക്സ് വെക്കാന്ന് പറഞ്ഞല്ലോ. ചേർത്തല മുതൽ അരൂർ വരെ ഫ്ലക്സ് വെക്കാന്ന് പറഞ്ഞു ഓമനക്കുട്ടന്റെ. ഫ്ലക്സ് 101 വെച്ചതാണ്. അപ്പോഴാണ് മുഖ്യമന്ത്രി ഓർഡർ, ഫ്ലക്സ് എല്ലാം കുത്തിക്കേറി കളയാൻ. മുഖ്യമന്ത്രിയുടെ കീറി കളഞ്ഞു. പിന്നെ ഓമല്ലൂർ ഓമനക്കുട്ടന്റെ കീറാതിരിക്കും. ഓക്കെ, ആയിക്കോട്ടെ. പിന്നെ രണ്ട് കീറാത്ത ഫ്ലക്സ് എന്റെ വീട്ടിൽ കൊണ്ടേ വെച്ചേക്കണ. എന്റെ ഭാര്യ മറപ്പരക്ക് വെച്ചതാണ്. അത് കൊണ്ടുവന്ന് സ്റ്റേജിന്റെ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്. അത് നാട്ടുകാർ കുത്തി കീറുന്നതിന് മുമ്പ് അവിടെ ഇരിക്കട്ടെ. കഥാപ്രസംഗം പണ്ടാറോ? അവിടെ ഇരിക്കട്ടെ. സുഗു, ജീരകവെള്ളം. ജീരകവെള്ളം പറയണ്ടായിരുന്നു. കട്ടക്കാപ്പി. ജീരകവെള്ളം എത്രയും വേഗം സ്റ്റേജിൽ പോലെ. അത്രയും പറയണ്ട. എന്റെ വാഹനം മൂടണം, എനിക്ക് തിരിച്ചു പോകാനുള്ളതാ. ഒന്ന് പോറിയിട്ടുണ്ട്. സാരമില്ല, ഞാൻ അതല്ല, എന്റെ ബെല്ല് മാറ്റണം. എന്റെ ബെല്ല് മാറ്റണം. ആ ബെല്ല് ഞാൻ ശരിയാക്കി. ഈ ബെല്ല് കൊടുക്ക്. പൈസ അന്ന് അഡ്വാൻസും എല്ലാം കൂടി ഒരുമിച്ചല്ലേ മേടിച്ചത്? മേടിച്ച കാശ് എല്ലാം മേടിച്ചതാ. അപ്പൊ ഇന്ന് ആർക്കും പൈസ ഇല്ലാട്ടാ. കൊള്ളാ. പ്രിയമുള്ള സ്നേഹികളെ, പവിത്രവും പരിപാവനവുമായ ഈ പള്ളിയെക്കണം. പള്ളിയല്ല, അമ്പലം. ധർമ്മ സംസ്ഥാപന ക്ഷേത്ര ധർമ്മ ക്ഷേത്ര ആദിശ്രീ ശ്രീ ശ്രീ ക്ഷേത്രം. മനസ്സിലായി. തുടങ്ങിയിട്ടില്ല. അരുമ്പേ കൂകല്ലേ? അതാരാ? എതിർ കക്ഷിക്കാരാ. ആയിക്കോട്ടെ, എപ്പോഴുണ്ടാവും. പ്രിയമുള്ള കലാസ്നേഹികളെ, പവിത്രമായ ഈ പള്ളി അങ്കണത്തിൽ ക്ഷേത്രാങ്കണത്തിൽ എല്ലാം ഒന്നാണല്ലോ. ഒന്നല്ല, രണ്ടാ. രണ്ടാ. ഒരു പ്രോഗ്രാം അവതരിപ്പിക്കാൻ അവസരപ്പെട്ടേക്ക് തന്ന ചന്ദ്രചൂടനും പറയണ്ട. ചന്ദ്രചൂടനും ആ ഫാമിലിക്കും എന്റെ അകവിധമെന്ന് രേഖപ്പെടുത്തി. ഉണരുവിൻ മർത്യരേ, ഉണരുവിൻ മർത്യരേ, നല്ലൊരു നാളേക്കായി. ഉണരുവിൻ മർത്യരേ, വീണ്ടും വീണ്ടും ഉണരുവിൻ മർത്യരേ, ഉണരുവിൻ മർത്യരേ, നല്ലൊരു നാളേക്കായി. ഉണരുവിൻ മർത്യരേ, വീണ്ടും വീണ്ടും ഉണരുവിൻ മർത്യരേ, ഉണരുവിൻ മർത്യരേ, നല്ലൊരു നാളേക്കായി. ഉണരുവിൻ മർത്യരേ, ഉണരുവിൻ മർത്യരേ, ഉണരുവിൻ മർത്യരേ, നല്ലൊരു നാളേക്കായി. ഉണരുവിൻ മർത്യരേ, ഉണരു
ചന്ദ്രചൂട മതി, ഉറങ്ങണോ ഉറങ്ങട്ടെ, വിളിച്ച് എണീപ്പിക്കല്ലേ ദൈവത്തോർത്ത്. പ്രിയപ്പെട്ട സ്നേഹികളെ, എന്റെ കഥ ഇവിടെ ആരംഭിക്കുകയാണ്. എന്റെ കഥയുടെ പേരാണ് പെറ്റമ്മ. പെറ്റമ്മ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു ചാഞ്ചാട്ടം, ഒരു അങ്കലാപ്പ്. എന്താണ്, 10 മാസം ചുവന്ന് പ്രസവിച്ച നമ്മുടെ അമ്മ. ഈ അമ്മ എന്ന് പറയുമ്പോൾ തമിഴിലാണെങ്കിൽ തായ്, ഹിന്ദിയിലാണെങ്കിൽ മാതാജി, തെലുങ്കിലാണെങ്കിൽ എക്കടു അമ്മസ്താരു, നീനു നാനു എക്കടു. അങ്ങനെയുള്ള അമ്മയെ നമ്മൾ മറക്കരുത്. ആ അമ്മയെ കുറിച്ചുള്ള കഥയാണ് പെറ്റമ്മ. പെറ്റമ്മയെ നാം മറക്കരുതേ, പെറ്റമ്മയെ നാം മറക്കരുതേ, പെറ്റമ്മയെ നാം മറക്കരുതേ, മറക്കരുത്, പെറ്റമ്മയെ നാം മറക്കരുതേ. ഏത് തോട്ടത്തിലെ യേശനിയാണ് തോട്ടത്തിലെ യേശനിയാണമ്മ, എരിയുന്ന തീയിലെ എണ്ണയാണമ്മ, എണ്ണയാണ് മറക്കരുത്, പെറ്റമ്മയെ മറക്കാൻ പാടില്ല, മറക്കരുതേ. സാരേ 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 സരിഗമ പതനി 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 പതനി, സാരീ സ സാരീ സ സാരീ സ സാരീ സ സാരേ സാരേ ശ്രീമ പതനി. പെറ്റമ്മയെ നാം മറക്കരുതേ, പെറ്റമ്മയെ നാം മറക്കരുതേ. ഏത് തോട്ടത്തിലെ യേശനിയാണമ്മ, എരിയുന്ന തീ എണ്ണയാണ്, എണ്ണയാണ് വെളിച്ചെണ്ണയല്ല എണ്ണ, പെറ്റമ്മയെ നാം വെറും വെളിച്ചെണ്ണ, ബാബോയിലല്ല ബാബോയിലല്ല, പെറ്റമ്മയെ നാം മറക്കരുതേ. പ്രിയമുള്ളവരെ, ഏത് തോട്ടത്തിലെ യേശനിയാണ് യേശനിയാണമ്മ എങ്കിൽ പറഞ്ഞാൽ തന്നെയും അമ്മ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഒരു ചാഞ്ചാട്ടം, ഒരു ചഞ്ചലാട്ടം. അതാ അങ്ങോട്ടേക്ക് നോക്കൂ, അവിടെ ഒന്നും കാണുന്നില്ലല്ലോ, ഇങ്ങോട്ടേക്ക് നോക്കൂ. അതാണ് അതാണ് പ്രസിഡന്റും പ്രസിഡന്റ് ഭാര്യയും മോനും മോളും. നേരെ നേരെ നോക്കടാ, നല്ല ഓഡിയൻസ് ഇല്ലേ? അതല്ല പറഞ്ഞത്, നേരെ നോക്കൂ. ഒരു ചെറ്റക്കുടിൽ കാണുന്നില്ലേ, ഒരു ചെറ്റക്കുടിൽ, ആ ചെറ്റക്കുടിൽ അർത്ഥയായി വൃദ്ധയായ ഒരു സ്ത്രീ ഇരിപ്പുണ്ടല്ലോ, അതല്ലേ അമ്മ? അവർ കണ്ണു നട്ടി നോക്കിയിരിക്കുകയാണിങ്ങനെ. ആരെയും നോക്കിയിരിക്കുന്നു, മകൾ വന്നിട്ടില്ല, എന്റെ മകൾ എവിടെ പോയി? അവൾ അവൾ ഫേസ്ബുക്കിൽ പോയോ, ഗൂഗിളിൽ പോയോ, ട്യൂഷന് വിട്ടാണല്ലോ, എന്റെ മകളെ കാണുന്നില്ലല്ലോ. ആ അമ്മ കരയുകയാണ്, അവർ ഓടുകയാണ്. അതാ അക്കരെ അക്കരെ വരുമ്പോൾ ഒരു തോണി കണ്ടായിരുന്നു അവരെ. അതാ തോണി തുഴഞ്ഞ് വരികയാണ്, തോണി തുഴഞ്ഞ് വരികയാണ്. അതിനെന്റെ മോളുണ്ടോ, എന്റെ മകൾ അവിടെ ഉണ്ടോ? സുഖു 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 സുഖു. കാര്യം 25 കൊല്ല എൻ്റെ ഒപ്പം കൂടിയിട്ട്, ഇത് ചെറിയൊരു തോടായിരുന്നു, നീ കടലിലേക്ക് കൊണ്ടുപോല്ല വെള്ളം, ഇല്ല ഇത്രയും ഓ വേണ്ട. അതാ വരികയാണ്, ഇതാ വന്നു. അയ്യോ എൻ്റെ മകൾ ആ തോടിയിലുണ്ടല്ലോ, എൻ്റെ മകളെ കണ്ടല്ലോ, ആ അമ്മ ആശയങ്ങളെ കെട്ടിപ്പിടിച്ചു, എൻ്റെ മകൾ വന്നല്ലോ. പൈസ ഞാൻ തന്നതാണ്. വന്നു തോണിയിൽ നിന്നും അവൾ കാൽ കുത്തിയിറങ്ങി. ആ പൂഴി മണ്ണിൽ എല്ലാവരും ഞെട്ടിത്തിരിച്ചു, ഇതാ എന്റെ മകൾ വന്നല്ലോ, എന്റെ മകൾ എവിടെ പോയിരുന്നു ഇത്രയും നേരം? അമ്മേ ഞാൻ വന്നു, അമ്മേ ഞാൻ വന്നു. ആ കറുത്ത പെൺകുട്ടി നല്ല വെളുത്ത കാലുകൂടി ആ പൂഴിമണ്ണിൽ ചവിട്ടിയപ്പോൾ അറിയാതെ നുമ്പരം കൊണ്ട് ആ അമ്മയുടെ മനസ്സ് പെടഞ്ഞു. കറുത്ത പെണ്ണേ കരിങ്കുഴലി,
നിനക്കൊരുത്തൻ കിഴക്കുതിച്ചു കറുത്ത പെണ്ണേ കറുത്ത പെണ്ണവൾ കരിങ്കുഴലിയ നിനക്കൊരുത്തൻ കിഴക്കു കിഴക്കു ചാരാ ാണ് പെറ്റമ്മ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും മറക്കരുത്. പെറ്റമ്മ എന്ന് പറഞ്ഞാൽ പോറ്റമ്മയല്ല, പോറ്റമ്മ ഒരിക്കലും പെറ്റമ്മയാവില്ല, പെറ്റമ്മ ഒരിക്കലും പോറ്റമ്മയാവില്ല. പോറ്റമ്മയല്ല പെറ്റമ്മ, പെറ്റമ്മയല്ല പോറ്റമ്മയെ. ഓമല്ലൂർ റോമനക്കുട്ടൻ. അത് നിനക്കും ഈ നാട്ടുകാർക്കും എനിക്ക് ആരാണെന്ന് ഞാൻ ഇവനെ കൊണ്ട് പറയിക്കാം. സാറേ സാറേ, ഏതൻ തോട്ടത്തിലെ സാറിന്റെ കഥ കേട്ട് ഒരു ഭക്ത വന്നിട്ടുണ്ട്. ഏതൻ തോട്ടത്തിലെ സാറിന്റെ കഥ കേട്ട് ഒരു ഭക്ത. ഏതൻ തോട്ട തള്ളേ, ഇപ്പൊ മനസ്സിലായല്ല ഞാൻ ആരാണെന്ന്. ഇവനെ 10 മാസം നൊന്ത് പ്രസവിച്ച ഇവന്റെ അമ്മയാണ് ഞാൻ. ആ എനിക്ക് 10 പൈസ തരാതെ, 1 ഗ്ലാസ് വെള്ളം തരാതെ, 1 ഉടുതുണി തരാതെ നീ എന്നെ കുറിച്ച് പാട്ടുപാടി കാശുണ്ടാക്കണം അല്ലേടാ? എന്റെ തള്ള അങ്ങനെയാണ് നീയടാ അമ്മ, അതാണ് ഞാൻ. പ്രേമുള്ള കലാസ്നേഹികളെ, അടുത്ത വർഷം മുതൽ ഞാൻ അവതരിപ്പിക്കുന്ന കഥ പെറാത്ത അമ്മ. സിനിമയിലേക്ക് ഒരുപാട് പുതുമുഖങ്ങൾ ഇങ്ങനെ ഇടിച്ചു കയറി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെയാണ് മിമിക്രിയിലേക്കും പുതുമുഖങ്ങൾ വന്നത്. അത് നമ്മുടെ ഈ സിനിമ ചിനിമ വന്നതോടുകൂടി എനിക്ക് തോന്നുന്നു എല്ലാ ആൾക്കാരും മിമിക്രി ഭയങ്കരമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇപ്പം മിമിക്രിക്കാരല്ലാത്തവർ മിമിക്രി ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഇവിടെ തന്നെ പ്രേക്ഷകർ വരുന്നുണ്ട്. അതിലെല്ലാം ചിലപ്പോൾ ഓരോരുത്തർ എടുത്തു നോക്കിയാൽ നല്ല മിമിക്രി ആർട്ടിസ്റ്റുകളാണ്. അത് ഓരോ എപ്പിസോഡിലും നല്ല 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 സിനിമാ താരങ്ങളെ അനുകരിക്കുന്ന നല്ല നല്ല മിമിക്രി താരങ്ങളെ നമ്മൾ കണ്ടു. ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്ന ഒരു കലാകാരനുണ്ട്, നമുക്ക് സ്വാഗതം ചെയ്യാം, ശരത് ശശിധരൻ. എന്റെ സ്വദേശം ആലപ്പുഴയാണ്, ആര്യാട് എന്നൊരു സ്ഥലമാണ് ആലപ്പുഴ. ആലപ്പുഴ മിമിക്രി ഏതെങ്കിലും ട്രൂപ്പിലോ അങ്ങനെ കോളേജിലോ? ഞാൻ കോട്ടയം സോമരാജിന്റെ കൂടത്തിൽ ഇപ്പം പ്രോഗ്രാം ചെയ്യുന്നുണ്ട്, സ്റ്റാർസിനെ ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. കാണാം അല്ലേ. നമുക്ക് ആദ്യമായിട്ട് പൃഥ്വിരാജിന്റെ വ്യത്യസ്തമായിട്ടുള്ള രണ്ട് ശബ്ദങ്ങൾ ആദ്യം നമുക്ക്. സെല്ലുലോയിഡ് എന്ന് പറയുന്ന ചിത്രത്തിൽ പൃഥ്വിരാജ് ചെയ്ത ജെ സി ഡാനിയൽ എന്ന് പറയുന്ന കഥാപാത്രം. റോസമ്മ, റോസമ്മ എന്തരെ കാണിക്കണത്! ഇനി ഈ സിനിമയിലെ നടുപ്പ് തീരണവരെ റോസമ്മ റോസമ്മയല്ല, കീഴ് ജാതീവല്ല, നായർ പെണ്ണ, അത് മറക്കല്ലേ. നമുക്ക് ഈ റോസമ്മ എന്നുള്ള പേര് ഒന്ന് പരിഷ്കരിച്ച എന്തര് എന്തിന് ജാനട്ടെ? അതിപ്പ സുന്ദരരാജന്റെ മച്ചാന്റെ ഭാര്യയുടെ പേര് റാസി എന്നല്ലേ, റാസി. അതാകുമ്പോ വിളിക്കാനും കൊള്ളാം, കേൾക്കാം, എന്തൊരു ചാൻസ്. അടുത്തതായിട്ട് പൃഥ്വിരാജ് വന്ന സമയത്തുള്ള ക്ലാസ്മേറ്റ്സ് സ്വപ്നക്കൂട്, ആ സമയത്ത് ചെയ്ത പൃഥ്വിരാജിന്റെ ആ കഥാപാത്രത്തിന്റെ ഒരു ശബ്ദത്തിന്റെ വേരിയേഷൻ നമുക്ക് നോക്കാം. കമലച്ചെടുത്തിട്ട് നിപ്പ് കാണാൻ നല്ല സ്റ്റൈലാണ് കേട്ടോ. നമ്മക്കങ്ങ് കാഞ്ഞിരപ്പള്ളിയിലോട്ട് പോയാലെന്താ, നല്ല നാടൻ പാറ്റലൊക്കെ അടിച്ച് അവിടെ അങ്ങ് കൂടാന്നേ. സാർ, അടുത്തായിട്ട് നമ്മുടെ തൃശ്ശൂരിന്റെ ഒരുപാട് ന്യൂ ജനറേഷൻ സിനിമകളിലൂടെ ശ്രദ്ധേയനായ സുനിൽ സുഗത എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്, അദ്ദേഹത്തിന്റെ ശബ്ദം. എടമോനെ മാനുല്ലേ, ജോസഫ് നീ നന്മയുള്ളനാണ്, നീ നന്നാകും. നിനക്ക് തരാനുള്ള പണം പലിശയും ചേർത്ത് ജോസ്പെട്ടൻ തരും. പക്ഷെ ഇപ്പൊ ജോസ്പെട്ട കയ്യില് അഞ്ചിന്റെ പൈസ ഇല്ല. പോട്ടടപ്പനെമ്മാനുള്ള അതുപോലെ രമേശ് ഏട്ടന്റെ, രമേശ് പിഷാരടിയുടെ ശബ്ദം. അദ്ദേഹം അബുദാബിയിൽ പോയൊരു കഥ. സിദ്ദിഖ, ഞാനും ധർമ്മജനും കൂടെ 2012 അബുദാബിയിൽ ഒരു ഷോയ്ക്ക് പോയി.
പ്രോഗ്രാം സ്കിറ്റൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ധർമ്മജന്റെ അടുത്ത് വന്ന് സംഘാടകരിൽ ഒരാൾ പറഞ്ഞു, ധർമ്മജ നിങ്ങൾ പോകുന്ന വഴിക്ക് ലാലേട്ടനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ധർമ്മജൻ ചോദിച്ചു, എന്തിനാണ് ലാലേട്ടനെ കാണുന്നതെന്ന്. അപ്പൊ ആ സംഘാടകൻ പറയുവാണ്, നിങ്ങൾ കൊണ്ടുവന്ന ഒരുപാട് പഴകിയ കാര്യങ്ങളാണ്, ഈ പഴകിയ കാര്യങ്ങളാണൊക്കെ ലാലേട്ടനാണ് ഏറ്റവും കൂടുതൽ എടുക്കുന്നത്, അതുകൊണ്ട് ലാലേട്ടനെ ഒന്ന് പോയി കാണണമെന്ന് പറഞ്ഞു. അടുത്തതായിട്ട് സുരേഷ് കൃഷ്ണയുടെ ശബ്ദമാണ്. എന്താ ജോലി പഠിപ്പിക്കലാണ്, അതിനിടയ്ക്ക് ചിലപ്പോ തട്ടിയൊന്നും മുട്ടിയൊന്നും ഒക്കെ ഇരിക്കും, അതിന് മറ്റേയർത്ഥം കണ്ട് അവൾ കണ്ണീർ ഒളിപ്പിക്കുന്നെങ്കിൽ അവിടെ മനസ്സിന് പതായത് കൊണ്ടാണ്. അതിന്റെ പേരിൽ പള്ളിക്കൂടത്തിന്റെ തിണ്ണ പോലും കാണാത്തോൻ വന്നിട്ട് മാപ്പ് കോപ്പ എന്നൊക്കെ പറഞ്ഞാൽ രമേശ് ചന്ദ്രന്റെ പട്ടി പട്ടി പറയും മാപ്പ്, എന്നാ പിന്നെ നിങ്ങൾ എന്തോ ചെയ്യും. അടുത്തതായിട്ട് നമുക്കെല്ലാവർക്കും സുപരിചിതനായ നമ്മുടെ പ്രിയപ്പെട്ട സാജൻ ചേട്ടൻ്റെ ശബ്ദമാണ് വേദിയിലണിയിരിക്കുന്നത്. സാജൻ പള്ളിരുത്തി സിദ്ധിക്കാൻ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. സിനിമയെപ്പറ്റി പറഞ്ഞു കഴിയുമ്പോൾ നമുക്കറിയാവുന്ന പോലെ തന്നെ സിനിമാ ചിരിമ എന്ന് പറയുന്ന പരിപാടിയിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഔട്ട്കം എന്ന് പറയുന്ന ഒരുപാട് സംഘാടകരെ നമ്മൾ നമ്മുടെ ഈ ആർട്ടിസ്റ്റുകളുണ്ട്, ഒരുപാട് കലാകാരന്മാരുണ്ട്, അവർക്കൊക്കെ ഇത് നല്ലൊരു മുതൽക്കൂട്ടാണ്. ശരിക്കും പറഞ്ഞ ഇതിൻ്റെ ഔട്ട്കം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ തന്നെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഒരുപാട് ആൾക്കാർക്ക് അവശരായ കലാകാരന്മാരെ നമ്മൾ ഒരുപാട് സഹായിക്കുന്നുണ്ട്, അതിൽ ഒരുപാട് നന്ദിയുണ്ട്. ഒരുപാട് കലാകാരന്മാർ ഇനിയും പുറത്തുണ്ട്, അവർക്കെല്ലാം അകത്തേക്ക് വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. നന്ദി, നമസ്കാരം. അടുത്തത് ലാൽ ജോസ് സാറിൻ്റെ ശബ്ദമാണ്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു ഫ്ലോറിൽ വരാൻ കഴിഞ്ഞാൽ. സിനിമ ചിരിമ എന്ന് പറയുന്ന പ്രോഗ്രാം എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ കാണാറുണ്ട്. എല്ലാവരുടെയും ഒരു സപ്പോർട്ട് എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് കലാകാരന്മാർ, കഴിവുള്ള കലാകാരന്മാർ വരുന്നൊരു ഫ്ലോറാണ്. അവരിനിയും സിനിമയിലേക്കുള്ളൊരു തുടക്കമാകട്ടെ ഞാൻ ആഗ്രഹിക്കുന്നു. ഒപ്പം ഈ വേദിയിൽ വരാൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. നന്ദി, നമസ്കാരം. താങ്ക് യു. വളരെ വളരെ നന്നായിരുന്നു. ഗംഭീരമായിരുന്നു.